ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആൽഫ ടി വിയുടെ സത്യവളിച്ചമെന്ന ഈ പ്രോഗ്രാമിലേക്ക് ഇന്നും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം യേശുക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു നമ്മുടെ പഠന പരമ്പരയിലെ അറുപത്തി നാലാമത്തെ ക്ലാസ്സിലാണ് നാം ഇന്ന് എത്തിയിരിക്കുന്നത് യോഗന്നാത സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിന് ആധാരമായി വായിച്ചു കേൾപ്പിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ അനന്തരം പീലാത്തോസ് യേശുവിനെ കൂട്ടിക്കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മടങ്ങ് അവൻ്റെ തലയിൽ വെച്ചു ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു അവൻ്റെ അടുക്കിൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ നിങ്ങളറിയേണ്ടതിന് അവനെ നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ യേശു മുൾക്കിരീടവും ധൂമ്രവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു പീലാത്തോസ് അവരോട് ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു മഹാപുരോഹിതന്മാരും സേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു പീലാത്തോസ് അവരോട് നിങ്ങളവനെ കൊണ്ടുപോയി ക്രൂശിപ്പീൻ ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു യഹൂദന്മാർ അവനോട് ഞങ്ങൾക്ക് ഒരു ന്യായപ്രമാണമുണ്ട് അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു എന്നുത്തരം പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് ഏറ്റവും ഭയപ്പെട്ടു പിന്നെയും ആസ്ഥാനത്തിൽ ചെന്നു നീ എവിടെ നിന്നാകുന്നു എന്ന് യേശുവിനോട് ചോദിച്ചു യേശു ഉത്തരം പറഞ്ഞില്ല പീലാത്തോസ് അവനോട് നീ എന്നോട് സംസാരിക്കുന്നില്ലയോ എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് യേശു അവനോട് മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകയില്ലായിരുന്നു അതുകൊണ്ട് എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവന് അധികം പാപമുണ്ട് എന്നുത്തരം പറഞ്ഞു ഇതു നിമിത്തം പീലാത്തോസ് അവനെ വിട്ടയപ്പാൻ ശ്രമിച്ചു യഹൂദന്മാരോ നീ ഇവനെ വിട്ടയച്ചാൽ കൈസറുടെ സ്നേഹിതനല്ല തന്നെത്താൻ രാജാവാക്കുന്നവനെല്ലാം കൈസറോട് മത്സരിക്കുന്നുവല്ലോ എന്ന് ആർത്തു പറഞ്ഞു ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു എന്നും എബ്രായ ഭാഷയിൽ ഗബദ എന്നും പേരുള്ള സ്ഥലത്ത് ന്യായാസനത്തിലിരുന്നു അപ്പോൾ പെസഹയുടെ ഉരുക്കനാൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു അവൻ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു അവരോ കൊന്നുകളക കൊന്നുകളക അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂശിക്കണമോ എന്ന് വീലാത്തോസ് അവരോട് ചോദിച്ചു അതിന് മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈശരല്ലാതെ മറ്റൊരു രാജാവില്ല എന്നുത്തരം പറഞ്ഞു അപ്പോൾ അവനവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു ജോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ അവസാന ഭാഗങ്ങളിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് പതിനെട്ടാം അധ്യായത്തിൽ ഗത്സമന തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു യൂത ഒറ്റിക്കൊടുക്കുന്നു പടയാളികൾ അവനെ പിടിക്കുന്നു ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും ഒക്കെ മുൻപിൽ വിസ്താരത്തിനായി കൊണ്ടുചെല്ലുന്നു അവസാനം പീലാത്തൂസിൻ്റെ അരിക്കലെത്തുന്നു ഇതാണ് പതിനെട്ടാം അധ്യായത്തിൽ നാം കണ്ട രംഗം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പ്രാരംഭഭാഗത്ത് പീലാത്തൂസിൻ്റെ മുൻപിൽ യേശുവിനെ നിർത്തിയിരിക്കുന്നു അവിടെ വിസ്താരം നടക്കുകയാണ് അവസാനം ക്രൂശിക്കാനായിട്ട് പടയാളികളുടെ കയ്യിലേക്ക് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗമാണ് പതിനാറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പിന്നീട് അങ്ങോട്ട് പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ പടയാളികൾ അവനെ കൈകാര്യം ചെയ്ത വിധങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ഈ പത്തൊൻപതാം അധ്യായത്തിൽ നാം വായിച്ചിടത്ത് പീലാത്തോസ് വാറുകൊണ്ട് അടുപ്പിച്ചു പടയാളികൾ മുള്ളുകൊണ്ട് കിരീടം മിടഞ്ഞ് അവൻ്റെ തലയിൽ വെച്ചു ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു പടയാളികളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കപ്പെട്ട് കർത്താവ് ആദ്യമേ അനുഭവിക്കേണ്ടി വന്ന ചില കാര്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത് വാറുകൊണ്ട് അടുപ്പിച്ചു അതുപോലെ മുള്ളുകൊണ്ടൊരു കിരീടം മടങ്ങിയ തലയിൽ വെച്ചു യഹൂദന്മാരുടെ രാജാവോ എന്നാണല്ലോ വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരുപക്ഷേ ആ രാജാവ് എന്നുള്ളത് പരിഹസിച്ചുകൊണ്ട് അവർ ഒരു കിരീടമുണ്ടാക്കി തലയിൽ വെച്ചതാണ് മുള്ളുകൊണ്ടുള്ള കിരീടം ധൂമ്രവസ്ത്രവും ധരിപ്പിച്ചു ഈ നിലയിൽ യേശുവിനെ പീലാത്തൂസിൻ്റെ മുൻപിൽ നിന്ന് പടയാളികളുടെ അഥവാ യഹൂദന്മാരുടെ മുൻപിലേക്ക് വിസ്താരത്തിനായി നിർത്തുന്ന രംഗമാണ് ഈ പത്തൊൻപതാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇവിടെ പത്തൊൻപതാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാക്കും യേശുക്രിസ്തു യാതൊരു കുറ്റവുമില്ലാത്തവനാണെന്നും നിഷ്കളങ്കനാണെന്നും യഹൂദന്മാർ അവന് കൊന്നുകളുക ക്രൂശിക്കുക എന്ന് നിലവിളിക്കുന്നത് അനുസരിച്ചുള്ള ഒരു ശിക്ഷ കൊടുക്കേണ്ടുന്ന ആവശ്യമില്ല എന്നുള്ളതും പീലാത്തൂസിന് വളരെ വ്യക്തമായി ബോധ്യമായ കാര്യമാണ് പതിനെട്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും പീലാത്തൂസിൻ്റെ വാക്കുകളിലൂടെ അത് നമുക്ക് കാണാനായിട്ട് കഴിയും പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴാം വാക്യത്തിൽ പറയുന്നുണ്ട് പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ച് അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു സത്യതൽപ്പരനായവനെല്ലാം എൻ്റെ വാക്ക് കേൾക്കുന്നു അത് താഴോട്ട് വരുമ്പോൾ മുപ്പത്തി എട്ടാം വാക്യത്തിൻ്റെ അവസാനം പറയുന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല അപ്പോൾ യേശു ക്രിസ്തു രാജാവാണ് എന്നുള്ളത് ക്രിസ്തുവിൻ്റെ തന്നെ മറുപടിയിലൂടെ പീലാത്തൂസിന് ബോധ്യമായ ഒരു കാര്യമാണ് ഒരു പക്ഷേ അത് പീലാത്തൂസിനെ അല്പം ഭയപ്പെടുത്തിയിട്ടുമുണ്ട് പിന്നീടുള്ള സംസാരത്തിൽ യേശു ദൈവമാണ് എന്നുള്ളതും പീലാത്തൂസിന് മനസ്സിലാകുന്നുണ്ട് അതും പീലാത്തൂസിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട് പീലാത്തോസ് പറഞ്ഞ ഒരു വാചകത്തിൻ്റെ മറുപടിയായി മേലിൽ നിന്ന് നിനക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ എന്നെ നിന്റെ പക്കൽ ഏൽപ്പിച്ചവൻ അധികം പാപമുണ്ട് മേലിൽ നിന്ന് അധികാരം കിട്ടിയില്ലെങ്കിൽ എന്നെ ഒന്നും ചെയ്യാൻ കഴിയയില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെയും യേശു ക്രിസ്തുവിൻ്റെ അധികാരത്തെക്കുറിച്ചും മേളിൽ നിന്നുള്ള തൻ്റെ ആ പ്രത്യേക ആ അധികാരത്തെക്കുറിച്ചും പീലാത്തോസിന് ഉള്ളിലൊരു ചിന്ത വന്നിട്ടുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഈ വിഷയത്തിൽ പീലാത്തോസ് ഇടപെടുന്നത് അവസാനം നിവൃത്തിയില്ലാതെ യഹൂദന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി അതുമാത്രമല്ല ഈ യഹൂദന്മാരുടെ മുൻപിൽ എങ്ങനെയും യേശുക്രിസ്തുവിനെ ഈ ക്രൂശിലേക്ക് വിടാതെ അവിടെ നിന്ന് പുറത്തുവിടണം എന്നുള്ള ചിന്തയോടുകൂടി പീലാത്തോസ് പ്രവർത്തിക്കുമ്പോൾ അവസാനമായിട്ട് പറയുന്ന ഒരു വാക്കുണ്ട് ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല ഇവനെ നീ വെറുതെ വിടുന്നുവെങ്കിൽ കൈസറോട് നീ മർദ്ദലിക്കുകയാണ് റോമൻ ഗവർണറായ പീലാത്തോസിന് തനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വരുന്നതും ചിന്തിക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയില്ല അതുകൊണ്ട് നിവൃത്തിയില്ലാതെ ഏറ്റവും അവസാനം പടയാളികളുടെ കയ്യിലേക്ക് യഹൂദന്മാരുടെ കയ്യിലേക്ക് ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ഈ ഭാഗത്ത് യേശുക്രിസ്തുവിനെ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ തൻ്റെ ചില പ്രത്യേകതകൾ നമുക്ക് കാണാനായിട്ട് കഴിയും മൂന്നാമത്തെ വാക്യത്തിൽ അവൻ്റെ അടുക്കൽ ചെന്നു യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് അവനെ കന്നത്തടിച്ചു യഹൂദന്മാർ ചെയ്ത മറ്റൊരു കാര്യമാണ് അതിനു മുൻപ് മാറുകൊണ്ട് അടുപ്പിച്ചു മുള്ളുകൊണ്ട് കിരീടം മടങ്ങി തലയിൽ വെച്ചു ധൂമ്രവസ്ത്രം ധരിപ്പിച്ചു ഇപ്പോൾ ഇതാ അവൻ്റെ കന്നത്ത് അടിച്ചു അപ്പോൾ അവർ പറയുന്ന വാചകം എന്താ യഹൂദന്മാരുടെ രാജാവേ ജയ ജയ ഇവിടെ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ് അവൻ യഹൂദന്മാരുടെ രാജാവാണ് ഇവിടെ അവർ പരിഹാസത്തോടെയാണ് പറഞ്ഞത് എങ്കിലും അതിലൊരു സത്യമില്ലേ ഇതിനു മുൻപ് പതിനെട്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പീലാത്തോസ് ചോദിച്ച ചോദ്യത്തിനും നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ എന്ന് യേശുക്രിസ്തു ക്രിസ്തു മറുപടി പറഞ്ഞത് പതിനെട്ടിൻ്റെ മുപ്പത്തി ഏഴിൽ നാം വായിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് വിദ്വാൻമാർ ആ ശിശുവിനെ കാണുവാൻ വന്നത് തന്നെ ഈ രംഗമൊക്കെ കഴിഞ്ഞ് ക്രൂശിൻ്റെ മുകളിലെഴുതിയ മേലെഴുത്തെന്താ നസറായനായ യേശു യഹൂദന്മാരുടെ രാജാവ് ജനനത്തെങ്കിലും മരണത്തെങ്കിലും മരണശേഷവും എല്ലാം രാജാവായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ടവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമുക്കറിയാം വരുവാൻ പോകുന്ന ഭാവിയിൽ ഒരായിരം വർഷ കാലഘട്ടത്തെ ഭരണത്തെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട് ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്ന് ലോകത്തെ നീതിയോടെ ന്യായത്തോടെ ഭരിക്കുന്ന ഒരു രാജാധിരാജാവായി രാജാവായി യേശുക്രിസ്തുവിനെ കാണുവാൻ കഴിയും അക്ഷരീകമായി ദാവീദിൻ്റെ സിംഹാസനത്തിലിരുന്ന് ഭരിക്കുവാൻ പോകുന്ന രാജാവ് ആ നിലയിൽ യേശു ക്രിസ്തുവിൽ രാജ്യത്വം ഉണ്ട് എന്നുള്ളത് തിരുവഴുത്ത് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ ജീവിച്ച കാലഘട്ടത്തിലും ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലും രൂപേണയാണെങ്കിലും ഈ യഹൂദന്മാർ ആ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എടുത്തു പറയുന്നുണ്ട് അവർക്കത് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്നുള്ളത് മാത്രം എന്നാൽ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും യേശു ക്രിസ്തു രാജാവ് എന്നുള്ളത് അതിനപ്പുറത്ത് കർത്താവ് എന്നുള്ളത് അംഗീകരിക്കുന്ന അനേക വിശുദ്ധ ഗണം ഇന്ന് ഭൂമിയിലുണ്ട് തിരുവഴുത്തു പറയുന്നു ക്രിസ്തു രാജാധിരാജാവാണ് രാജാവാണ് കർത്താധികർത്താവാണ് ധന്യനായ ഏകാധിപതിയാണ് ഇവനെ പോലൊരു രാജാവിനെ വേറെ കാണുവാൻ കഴിയത്തില്ല അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ യേശു ക്രിസ്തുവിൻ്റെ രാജത്വം വളരെ വ്യക്തമാവുകയാണ് ഈ പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ അപ്പോൾ പെസഹയുടെ ഒരുക്കനാൾ ഏകദേശം ആറാം മണി നേരമായിരുന്നു അവൻ യഹൂദന്മാരോട് ഈതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു യേശുവിനെ ഈ യഹൂദജനത്തിൻ്റെ കൈകളിലേക്ക് ക്രൂശിപ്പാൻ വിട്ടുകൊടുക്കുമ്പോൾ പോലും പിന്നോസ് പറയുന്നത് ഈത നിങ്ങളുടെ രാജാവ് എന്നാണ് അപ്പോൾ ഈ ഭാഗം യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെ വളരെ വ്യക്തമാക്കുന്നുണ്ട് മറ്റൊരു കാര്യം ഇവിടെ നാം കാണുന്നത് നാലാമത്തെ വാക്യത്തില പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങളറിയേണ്ടതിന് അവനെ നിങ്ങളുടെ ഇതാ പുറത്തു കൊണ്ടുവരുന്നു ഒരു കുറ്റവുമില്ലാത്തവൻ ഇല്ലാത്തവൻ വിസ്തരിച്ച് ന്യായാധിപനായ പീലാത്തോസ് പോലും അത് വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ് ഇതിനു മുൻപും യേശു ക്രിസ്തുവിൻ്റെ നിരപരാധിത്വത്തെ പീലാത്തൂസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി എട്ടാം വാക്യം അവസാനിപ്പിക്കുമ്പോൾ ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പീലാത്തൂസ് പറഞ്ഞ വാക്ക് കാണുന്നുണ്ട് ഇവിടെ ഈ നാലാമത്തെ വാക്യത്തിൽ നാം അത് വായിക്കുന്നു വീണ്ടും ആറാം വാക്യം അവസാനിപ്പിക്കുമ്പോൾ ഞാനോ അവനിൽ കുറ്റം കാണുന്നില്ല എന്ന് പറഞ്ഞു കുറ്റമില്ലാത്തവനായ യേശു ക്രിസ്തു നമുക്കറിയാം സ്ത്രീയുടെ സന്തതിയായി ജനിച്ചവനാ ജന്മപാപം പോലും ഇല്ലാത്തവൻ തൻ്റെ ജീവിത കാലഘട്ടത്ത് ഒരു തെറ്റും ചെയ്യാത്തവൻ പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ തിരുവഴുത്തിൽ വായിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവനിൽ പാപമില്ല അവൻ പാപം എന്തോ എന്ന് അറിഞ്ഞിട്ടില്ല ആ നിലയിൽ പരിപൂർണ നിഷ്പാപ അവസ്ഥയിൽ ജീവിച്ച യേശുക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എങ്കിൽ പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ പാപം ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ദുനെ ക്രൂശിക്കപ്പെടുന്നു അവിടെയാണ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി കാൽവറിയിലേക്ക് പ്രവേശിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ മരണം താൻ ചെയ്ത ഏതെങ്കിലും തെറ്റിനു വേണ്ടിയല്ല മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ പരിഹരിക്കുവാൻ ഏറ്റുവാങ്ങിയ പ്രായച്ചുത്വമരണമാണ് അപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ കുറ്റമില്ലാത്തവനായി നാം കാണുന്നു വീണ്ടും മൂന്നാമത്തെ പ്രത്യേകത ഏഴാം വാക്യത്തിൽ യഹൂദന്മാർ പറയുന്ന ഒരു വാക്കുണ്ട് പീലാത്തോസിനോട് ഞങ്ങൾക്കൊരു ന്യായപ്രമാണമുണ്ട് അവൻ തന്നെത്താൻ ദൈവപുത്രനാക്കിയതുകൊണ്ട് ആ ന്യായപ്രമാണ പ്രകാരം അവൻ മരിക്കേണ്ടതാകുന്നു തന്നെത്താൻ ദൈവപുത്രനാക്കി ഇതിനു മുൻപ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ നാം അത് കണ്ടതാണ് യഹൂദന്മാർ പലപ്പോഴും അവനെതിരെ തിരിഞ്ഞതും അവനെ പിടിക്കാൻ ശ്രമിച്ചതും കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ കാരണങ്ങളിൽ പലതുണ്ടെങ്കിലും പ്രധാനപ്പെട്ടത് അവൻ തന്നെത്താൻ ദൈവത്തോട് സമനാക്കുന്നു എന്നുള്ളതാണ് താൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവപുത്രനാക്കുക വഴി ദൈവത്തോട് സമനാക്കുകയാണ് എന്ത് സംശയം യേശു ക്രിസ്തു ദൈവമല്ലയോ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണ ദൈവം എന്നു തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതിനു മുൻപ് അത് നാം ചിന്തിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നുള്ളതും തൻ്റെ ദൈവത്വവും വെളിപ്പെടുത്തുന്ന ചില പ്രയോഗങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഇനി പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് കാണാം പീലൗത്തൂസ് ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ട് നിന്നെ വിട്ടയപ്പാനും അധികാരമുണ്ട് എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചപ്പോൾ ക്രിസ്തു പറയുന്നൊരു വാക്ക് പതിനൊന്നാമത്തെ വാക്യം മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകെയില്ലായിരുന്നു പറഞ്ഞാൽ എന്നെ പിടിക്കണമെങ്കിൽ എന്നെ ക്രൂശിലേക്ക് പറഞ്ഞു വിടണമെങ്കിൽ എനിക്കെതിരെ ഒരു വിധി പ്രഖ്യാപിക്കണമെങ്കിൽ നിനക്ക് ലോക ഗവൺമെൻറ്റുകൾ തരുന്ന അധികാരം പോരാ മേലിൽ നിന്ന് അധികാരം ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ പിയിലാത്തോസിന് അല്പം കൂടെ ഭയം തോന്നിയതായിട്ടാണ് പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് മേലിൽ നിന്നുള്ള ആലോചനപ്രകാരം മേലിൽ നിന്ന് അയക്കപ്പെട്ടവനായി മേലിൽ നിന്നുള്ള അധികാരത്തിൻ കീഴിൽ മാത്രം പ്രവർത്തിച്ച തനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ അതും മേലിൽ നിന്ന് ലഭിച്ച അധികാരത്തിൻ്റെ കീഴിൽ മാത്രം എന്ന് വ്യക്തമാക്കുന്ന യേശുക്രിസ്തുവിനെ എന്നാൽ അല്പം കൂടെ കടന്നു ഞാൻ പറയട്ടെ ബത്തായു സുവിശേഷത്തിൻ്റെ അവസാന ഭാഗത്ത് നാം വായിക്കുന്നത് പോലെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു സകല അധികാരവുമുള്ളവൻ മേലിൽ നിന്നുള്ള അധികാരം അത് തനിക്കുണ്ട് എന്നുള്ളതും താൻ വെളിപ്പെടുത്തിയ വാക്കുകളാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ആ നിലയിൽ സകലത്തിൻ്റെ മേലും അധികാരമുള്ള ഒരു ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതുമാത്രമല്ല ഈ സംഭാഷണമൊക്കെ കഴിഞ്ഞ് യേശു നിരപരാധിത്വം പീലാത്തോസിന് ബോധ്യമായി യേശുക്രിസ്തു ക്രിസ്തു രാജാവ് എന്നുള്ളത് തൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു വിഷയമാണ് യേശു ക്രിസ്തു ദൈവം എന്നുള്ളത് പീലാത്തോസിന് ഒരു ഭയം തോന്നത്തക്ക വിധത്തിലെ വിഷയമായി മാറി ഇതെല്ലാം ഈ സംഭാഷണത്തിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുകൊണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് ഇവൻ നിരപരാധിയാണ് ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് പറഞ്ഞുവെങ്കിലും ജനമാർത്തു വിളിക്കുക അവനെ കൊന്നുകളയുക അവനെ ക്രൂശിക്കുക ഇതിനു മുൻപ് പീലാത്തോസ് നമ്മൾ പതിനെട്ടാം അധ്യായത്തിൻ്റെ അവസാനം വായിക്കുന്നു എന്നാൽ പെസഹയിൽ ഞാൻ നിങ്ങൾ നിങ്ങൾക്കൊരുത്തനെ വിട്ടുതരിക പതിവുണ്ടല്ലോ യഹൂദന്മാരുടെ രാജാവിനെ വിട്ടുതരുന്നത് സമ്മതമോ എന്ന് ചോദിച്ചു അവിടെയും യേശുവിനെ വിട്ടുകൊടുക്കുവാൻ ക്രൂശിലേക്ക് പറഞ്ഞുവിടാതെ വിടാതെ അവിടെ നിന്ന് രക്ഷിക്കുവാൻ പീലാത്തോസ് നടത്തുന്ന ശ്രമം എന്നാൽ നമുക്കറിയാം ആരെല്ലാം എന്തെല്ലാം ശ്രമിച്ചാലും ദൈവവചനത്തിൻ്റെ നിവൃത്തി അത് നടന്നേ പറ്റുകയുള്ളൂ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം എന്നുള്ളത് ക്രൂശിലെ മരണത്തിലൂടെ തന്നെ സാധിക്കേണ്ടതാണ് അതുകൊണ്ട് അതങ്ങനെ തന്നെ തിരുവഴുത്ത് നിവർത്തിക്കപ്പെടണം അവിടെയും ബർബാസിനെ മതി എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ കൊല്ലുവാൻ മുറവിളിക്കുന്ന യഹൂദ ജനത്തെയാണ് നാം കണ്ടത് ഇവിടെയും അത് തന്നെയാണ് നാം കാണുന്നത് നാം വായിച്ച അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ യഹൂദന്മാരോട് ഇതാ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞ് പീലാത്തോസ് യേശുവിനെ അവരുടെ മുൻപിലേക്ക് വിട്ടുകൊടുക്കുക ജനമെല്ലാം വിളിച്ചു പറയുന്നു കൊന്നുകളക കൊന്നുകളക അവനെ ക്രൂശിക്കുക എന്ന് നിലവിളിച്ചു അപ്പോഴും പീലാത്തോസ് അവിടെ നടത്തുന്ന ഒരു ശ്രമം ശ്രദ്ധിക്കുക നിങ്ങളുടെ രാജാവിനെ ഞാൻ ക്രൂഷിക്കണമോ എന്ന് പീലാത്തോസ് അവരോട് ചോദിച്ചു നിങ്ങളുടെ രാജാവിനെ അവിടെയും ഇവൻ യഹൂദന്മാരുടെ രാജാവാണെന്നുള്ളത് പീലാത്തോസിന് ബോധ്യമായൊരു കാര്യമായി നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ടാണല്ലോ മേലൊഴുത്തെഴുതിയത് നസലായന യേശു യഹൂദന്മാരുടെ രാജാവ് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടും തിരുത്തിയില്ല പറഞ്ഞു ഞാൻ എഴുതി അത് എഴുതി എന്ന് പറഞ്ഞാൽ പീലാത്തൂസിന് ഉള്ളിലത് ബോധ്യമായ കാര്യം അങ്ങനെ തന്നെ എഴുതി വെച്ചതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ മഹാപുരോഹിതന്മാർ ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല എന്നുത്തരം പറഞ്ഞു നമ്മൾ ആ ഭാഗവും ഒന്ന് ശ്രദ്ധിച്ചാൽ കൈസർ എന്ന് പറയുന്നത് റോമൻ ചക്രവർത്തിയാണ് ഇപ്പോൾ യഹൂദന്മാരുടെ മേൽഭരണം നടത്തുന്നത് റോമൻ ഗവൺമെൻറ് അതുകൊണ്ടാണ് പീലാത്തോസ് അവിടെ ഗവർണറായിട്ടിരിക്കുന്നത് തന്നെ യഹൂദന്മാർ ഇപ്പോൾ റോമാക്കാരുടെ ചക്രവർത്തിയെ രാജാവായിട്ട് അംഗീകരിക്കുകയാണ് അവരെന്താ വിളിച്ചു പറയുന്നത് ഞങ്ങൾക്ക് കൈസറല്ലാതെ മറ്റൊരു രാജാവില്ല ആരാ പറയുന്നത് മഹാപുരോഹിതന്മാർ ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചു അവിടെ തന്നെ വലിയൊരു പെശകാണ് മഹാപുരോഹിതന്മാർ ഒരു കാലഘട്ടത്തിൽ ഒരു മഹാപുരോഹിതൻ മാത്രമുള്ളപ്പോൾ ഈ സമയത്ത് യഹൂദമതത്തിൻ്റെ ഏറ്റവും വലിയ അധപ്പതനമല്ലെയോ ഒരേ സമയത്ത് രണ്ട് മഹാപുരോഹിതന്മാർ ബഹുവചനത്തിൽ തന്നെ എവിടെയും എഴുതിയിരിക്കുന്നത് അവർ വിളിച്ചു പറയുക ഞങ്ങൾക്ക് കൈഷറല്ലാതെ മറ്റൊരു രാജാവില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ രാജാവായി വന്നവനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതിലും ഭേദം ജാതികളുടെ രാജാവിനെ ഞങ്ങൾ അംഗീകരിച്ചോളാം നോക്കണേ മതപരമായും രാഷ്ട്രീയപരമായും എല്ലാം യഹൂദൻ പരാജയത്തിൻ്റെ അങ്ങേ അറ്റത്ത് ചെന്നെത്തി നിൽക്കുകയാണ് അവിടെ പിലാത്തോസ് പറയുക എന്നാൽ ഇതാ വിട്ടു തന്നിരിക്കുന്നു അപ്പോൾ അവൻ അവനെ ക്രൂശിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു അവിടെയും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ക്രൂശിക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്തു ആരാണ് റോമൻ ഭരണാധികാരിയാണ് റോമാ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമമൊക്കെ വായിച്ചാൽ നമുക്കറിയാം ചരിത്രം പരതിയാൽ നമുക്കിങ്ങനെ മനസ്സിലാക്കാം അവർ കൊടുത്തുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത് ഈർച്ചവാളുകൊണ്ട് അറുത്തു കൊല്ലുക എന്നുള്ളതാണ് ക്രൂശുമരണമല്ല യഹൂദനെ സംബന്ധിച്ചോ അവരുടെ ഏറ്റവും കഠിനമായ ശിക്ഷ എന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് അതിനും തെളിവുകൾ പഴയ നിയമത്തിലുണ്ടല്ലോ എന്നാൽ റോമൻ ഗവൺമെൻറ്റിൻ്റെയും യഹൂദ ജനത്തിൻ്റെയും വിധികൾക്കപ്പുറത്ത് അവർ രണ്ടും നടപ്പിലാക്കാൻ സാധ്യതയില്ലാത്ത ക്രൂശുമരണത്തിനാണ് ഏൽപ്പിച്ചു കൊടുത്തത് ജനം വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആ ക്രൂശുമരണത്തിനു തന്നെ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുകയാ എന്ത് ഇവിടെയും നാം കാണുന്നതെന്നറിയാമോ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്നുള്ള തിരുവഴുത്ത് നിവർത്തിക്കപ്പെടണമെങ്കിൽ മരത്തിന്മേൽ തൂങ്ങി മരിക്കേണ്ടതായിട്ടുണ്ട് അഥവാ ശാപം മാറ്റുവാൻ മനുഷ്യവർഗത്തെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവരുടെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കുവാൻ ക്രൂശിന്മേൽ തന്നെ മരിക്കേണ്ടതായിട്ടുണ്ട് ഇത് തിരുവഴുത്തിലെ പ്രവചനത്തിൻ്റെ നിവൃത്തി തന്നെയാണ് ഞാനതിങ്ങനെ പറയട്ടെ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ ജീവിതം പ്രവർത്തനം പഠിപ്പിക്കലുകൾ മരണം അടക്കപ്പെടൽ ഉയർത്തെഴുന്നേൽപ്പ് സ്വർഗാരോഹണം തീർന്നില്ല വീണ്ടും വരുന്നതുൾപ്പെടെ രാജാധി രാജാവായി ഭരണം നടത്തുന്നതുൾപ്പെടെ സകലതും ഈ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പ്രവചനങ്ങളുടെ നിവൃത്തി തന്നെയാണ് തിരുവഴുത്തിൻ പ്രകാരം ആണ് തൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സകലവും നടന്നിട്ടുള്ളത് നടക്കുവാനും പോകുന്നത് ഇവിടെ ഇത് ക്രൂശിന്മേൽ തറച്ച് കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്താ നാം അവിടെ കാണുന്നത് റോമൻ ഗവൺമെന്റിന്റെ വിധിയാണെങ്കിൽ അത് റോമാക്കാർക്ക് വേണ്ടി എന്ന് പറയാം യഹൂദജനത്തിൻ്റെ വിധിയാണെങ്കിൽ അത് യഹൂദന് വേണ്ടി എന്ന് പറയാം എന്നാൽ ഇവിടെ ഈ രണ്ട് കുട്ടരെ മാത്രമല്ല സകല മനുഷ്യവർഗത്തെയും ശപിക്കപ്പെട്ട സകല മാനവകുലത്തെയും രക്ഷിക്കുവാൻ സകല മനുഷ്യവർഗത്തിനും വേണ്ടി മരത്തിന്മേൽ തൂങ്ങുന്നവനായി ശിക്ഷ ഏറ്റുവാങ്ങുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവര് പീലാത്തൂസിന്റെ മുൻപിൽ വിസ്താരത്തിന് നിന്ന് കൊടുത്തുകൊണ്ട് തന്റെ രാജ്യത്തും ദൈവം ത്തും എല്ലാം അവിടെ തെളിയിച്ചു എന്നിട്ടും താൻ നിരപരാധിയാണെന്നും തെളിയിക്കപ്പെട്ടിട്ടും ഇതാ ക്രൂശിലേക്ക് പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുക എന്തിനാണെന്നറിയാമോ എന്നെയും നിങ്ങളെയും ഓർത്തപ്പോൾ താൻ അത് അനുഭവിച്ചേ പറ്റൂ ഞാനും നിങ്ങളും പാപത്തിൻ്റെ ശിക്ഷയായ മരണം ഏറ്റുവാങ്ങേണ്ട സ്ഥാനത്ത് എന്നെയും നിങ്ങളെയും അതിൽ നിന്ന് വിടിവെക്കുവാൻ നാം നരകത്തിലേക്ക് പോകാതെ നമ്മെ പറുതീശയിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ട രക്ഷാമാർഗമാണ് തിരുവഴുത്ത് എന്താ പറയുന്നത് യേശു പാവികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൽ യോഗ്യവുമായ വചനം തന്നെ ആരാണീ പാവി എന്നീ വാക്ക് കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ സകല മനുഷ്യവർഗത്തെക്കുറിച്ചും തിരുവഴുത്ത് പറയുന്നു പാവിയാണ് ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതയേജസ്സില്ലാത്തവരായിത്തീർന്നു ഏത് മതമായിക്കോട്ടെ ഏത് ജാതി ആയിക്കൊള്ളട്ടെ എവിടെ ജനിച്ചവരുമായിക്കൊള്ളട്ടെ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിക്കുന്നു ഇങ്ങനെ മുൻപോട്ട് പോയാൽ പാപത്തിൽ മരിക്കും നിത്യനാരകത്തിലേക്ക് അവിടെ നിന്നുള്ള വിടുതലിൻ്റെ മാർഗമാണ് ക്രൂശുമരണത്തിലൂടെ ക്രിസ്തു ഒരുക്കിയത് സകല മനുഷ്യവർഗത്തിനും വേണ്ടി ഏറ്റുവാങ്ങിയ ക്രൂശുമരണം പിലാത്തോസ് ജനത്തിൻ്റെ കയ്യിലേക്ക് യഹൂദ ജാതിയുടെ കയ്യിലേക്ക് പടയാളികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നു അതോട് ബന്ധപ്പെട്ടുള്ള രംഗങ്ങൾ അടുത്ത പ്രാവശ്യം നമുക്ക് ചിന്തിക്കാം അടുത്ത വാക്യങ്ങളിൽ അത് തുടരുന്നുണ്ട് ഇപ്പോൾ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ ഈ യേശു ക്രിസ്തുവിനെ അവൻ കാൽവറയിലേക്ക് കയറിയെങ്കിലും മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിലും മരണം കൊണ്ട് അവസാനിച്ചല്ല അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു നമ്മെ രക്ഷിപ്പാൻ കഴിവുള്ളവനായി ഹൃദയം തുറക്ക് കർത്തവ്യമായി ഉള്ളിലേക്ക് സ്വീകരിക്കുക ജീവിതം ധന്യമായി തീരും ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ